പ്രത്യേകിച്ച് സന്ദീപിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഓർഗനൈസേഷൻ സ്റ്റാർട്ടാവണം മുമ്പ് തന്നെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ആക്ച്വലി ഹീസ് പാർട്ണറിംഗ് വിത്ത് ഓർഗനൈസേഷൻ. അപ്പോ ഹീസ് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ വൺ ഓഫ് ദ യങ്സ്റ്റർ. എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഹീസ് ആക്ച്വലി വാക്കിംഗ് ഓൺ ദ ഫുട് സ്റ്റെപ്സ് ഓഫ് വാരൻ ബഫറ്റ്. സോ വൺസ് അഗൈൻ ഐ ആം വെരി താങ്ക്ഫുൾ ടു മിസ്റ്റർ സന്ദീപ്. താങ്ക് യു. ഗ്രേറ്റ് വർക്ക്. ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇൻവെസ്റ്ററും കൂടെ ഞാനാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് 25 ഏജ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ അതിലേക്ക് ഇത് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ എനിക്ക് നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞാനൊരു പേന മേടിക്കുകയാണെങ്കിൽ പോലും സാധാരണ ഒരുപാട് പേരോട് ചോദിക്കും ഇതിന്റെ നിലനിൽപ്പ് എന്താണ്, ഇതിന്റെ ക്വാളിറ്റി എന്താണ്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടെങ്കിൽ ഒരു പേന പോലും മേടിക്കണം. അപ്പം എന്റെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള ഒരു മണി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഞാൻ അത്രയും ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മണിരത്ന എന്തായിരുന്നു സാറിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള കാര്യങ്ങളും എല്ലാം കുറിച്ച് അത്രയും ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇതിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എനിക്ക് അത്രയും ട്രസ്റ്റും അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷനും ഒക്കെ എനിക്ക് അത്രയും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്നെ പോലെയുള്ള ചെറിയ ചെറിയ തുടക്കക്കാർക്ക് അവരുടെ സേവിങ്സ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നല്ലൊരു ഇൻട്രസ്റ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ടൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് മണിരത്ന. ഉള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ കസ്റ്റമറായിട്ട് വരട്ടെ എന്ന യൂണിവേഴ്സിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രതിഭ, അതായത് 25 വയസ്സിൽ നമുക്കൊരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. തുടക്കമായ ഈ കമ്പനിയിൽ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് അദ്ദേഹം ഓപ്പൺ ചെയ്യാതെയാണ് മണിയന സാറിനെയും എന്നെയൊക്കെ വിശ്വസിച്ച് തന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ നല്ലൊരു കസ്റ്റമർ സർവീസ് ഇന്നും അദ്ദേഹത്തിന് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ട്രസ്റ്റ് ആണല്ലോ ഇമ്പോർട്ടന്റ്. ഇത്തിരി കുറച്ച് സമയം മാറ്റി നമുക്ക് വേണ്ടി വന്നതിൽ ഒരുപാട് സന്തോഷം.